കുട്ടികൾ അനുഭവിക്കുന്ന ടെൻഷൻ, അവരുടെ മാനസിക പിരിമുറുക്കം, ഇതൊക്കെ ഇന്ന് എൻ്റെ ചിന്തയെ വല്ലാതെ അലോസരപ്പെടുന്നു. കാരണം കുട്ടികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള ചിന്ത പലപ്പോഴും എന്നെ അലട്ടാറുണ്ട്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും സഞ്ചരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുള്ള കാര്യം അവിടെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് കുട്ടികൾക്ക്. അപ്പോൾ രണ്ടാം ബാല്യം അനുഭവിക്കുന്ന പ്രായമായവർക്ക് പോലും പരിഗണന കിട്ടാത്ത ഒരു നാട്ടിൽ എങ്ങനെ കുട്ടികൾക്ക് പ്രാധാന്യം കിട്ടും എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും ബാക്കിയാണ്. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വിസ് സൈക്കോളജിസ്റ്റായ ജീൻ പിയാഷെ ഒരു പുസ്തകം എഴുതി, ദ ലാംഗ്വേജ് ആൻഡ് തോട്ട്സ് ഓഫ് ദ ചൈൽഡ് എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ശിശു മനസ്സിൻ്റെ അജ്ഞാത ലോകത്തേക്ക് വെളിച്ചം വീശുന്ന ഒരു കൃതിയായിരുന്നു ഈ പുസ്തകം. അതുവരെയുള്ള പഠന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ ഒരുപക്ഷെ ഈ കൃതി സഹായകമായിട്ടുണ്ടാകും. കുട്ടികളുടെ മാനസിക നിലയൊക്കെ പരിഗണിച്ചു വേണം അധ്യയന മാർഗങ്ങൾ അവലംബിക്കേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് ലോകമെത്തി എന്ന് വേണമെങ്കിൽ പറയാം ഈ പുസ്തകത്തോട്. പക്ഷേ മത്സരത്തിൻ്റെ പുതിയ കാലത്ത് കുട്ടികളുടെ മനഃശാസ്ത്രം ലെവലേശം നമ്മൾ പരിഗണിക്കുന്നില്ല. കുട്ടികളിലേക്ക് വാരി വലിച്ച് ആ അറിവും ജ്ഞാനവും ഒക്കെ കുത്തി നിറയ്ക്കാനാണ് നമ്മുടെ ശ്രമം. പല വിദ്യാലയങ്ങളും ആ കാര്യത്തിൽ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട്. പഠനത്തിനപ്പുറം കുട്ടികൾക്കൊരു ലോകമില്ല എന്ന് പോലും വിശ്വസിക്കുന്ന ഒരുപാട് വിദ്യാലയങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. വരേണ്യവർഗം പഠിക്കുന്ന ചില ഇംഗ്ലീഷ് മീഡിയം പള്ളിക്കൂടങ്ങളിലൊക്കെ പട്ടാള ബാരക്കുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ അക്ഷരാർത്ഥത്തിൽ ജയിലാണ്. കുട്ടികൾക്ക് അമിത ഭാരമായിട്ട് ഇത്തരം സ്ഥാപനങ്ങൾ മാറുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. മാത്രവുമല്ല, വിദ്യാഭ്യാസ രംഗത്ത് കാലോചിതമായ മാറ്റം വരുത്തേണ്ട സ്ഥലങ്ങളിൽ തന്നെ ഇത്തരം പട്ടാളച്ചിട്ട പഠിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അമിതമായ സമ്മർദ്ദമാണ് പല കുട്ടികളും ഇപ്പോൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തേക്ക് മാറുന്നത് എന്നും ചില പഠനങ്ങൾ വരുന്നു. കേരളത്തിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ 28% പേരും മാനസിക സമ്മർദ്ദം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നൊരു പഠന റിപ്പോർട്ട് പോലും വന്നിട്ടുണ്ട്. കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി ഇല്ലാതാക്കുന്ന കലാപരിപാടിയാണ് പലപ്പോഴും നമ്മൾ മലയാളികൾ ചെയ്യുന്നത്. അധികമായാൽ അമൃതും വിഷം എന്നല്ലേ പഴമക്കാർ പറയാറ്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊരു പ്രാധാന്യം കൊടുക്കുക, അവരുടെ മാനസികാവസ്ഥയിലേക്ക് കടന്നു ചെല്ലുക. കുട്ടികളെ നമുക്ക് കുട്ടിത്തം പാടില്ല, നമ്മൾ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. തീർച്ചയായിട്ടും കുട്ടികൾ നമ്മുടെ പൂക്കളാണ്. ആ പൂക്കളെ നമ്മൾ ഞെരിച്ചു കൊല്ലാൻ പാടില്ല, ശ്വാസം മുട്ടിക്കാൻ പാടില്ല, അവർക്ക് ടെൻഷൻ ഉണ്ടാക്കാൻ പാടില്ല. കുട്ടികൾക്കാകട്ടെ ഈ നാട്ടിൽ പ്രാധാന്യവും പ്രാഗൽഭ്യവും അതുപോലെ തന്നെ പ്രയോറിറ്റിയും ലഭിക്കേണ്ടത്.